ഇവിടെ ഷിഷിബു ഇപ്പോൾ ജിൻഷാദ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്തിന് ചാലക്കുടിയിൽ യു ഡി എഫ് എം പിയെ സിറ്റിങ് എം പിയെ തോൽപ്പിക്കണം സിറ്റിംഗ് എം എ തന്നെ മത്സരിപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലടക്കം ചാലക്കുടി എം പിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അത്രയും വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എൽ ഡി എഫിന് ആ പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് ഈ പടക്കളത്തിൽ മുന്നോട്ട് വെക്കാനുള്ള ഒരു അഭിപ്രായം രണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിനേറെ സ്വാധീനമുള്ള കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ എം പിമാർ എന്തുകൊണ്ട് ജയിച്ചു പോകണം എന്താണ് ചാലക്കുടിയിലെ വോട്ടർമാരോട് വിശദീകരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് നല്ല എം പി ആയി ഉണ്ടാകണം എന്നില്ല നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസനം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലം അതിരപ്പള്ളി വാഴച്ചാല് ഏഴാറ്റുമുഖം മലയാറ്റൂർ തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റപ്പെടാൻ കഴിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ ആ മേഖലയ്ക്കകത്ത് ഒരു പദ്ധതി പോലും നടപ്പാക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം മുമ്പുണ്ടായിരുന്ന നമ്പാടം മാഷ് ഇന്നസെൻറ്റ് കൊണ്ടുവന്ന പദ്ധതികൾ പോലും നടപ്പാക്കാൻ വേണ്ടിയ ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ ഈ എം പി കാണിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം കാലടി മലയാറ്റൂര് തുടങ്ങിയ ടൂ പിന്നെ പിൽഗ്രിം സെൻ്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വികസനം നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു ആ രീതിയിൽ മാറ്റം കൊണ്ടുവന്നില്ല നമ്മൾ തൊട്ടടുത്തുള്ള പിന്നെ കൊരട്ടിയിലെ അവിടെ അടച്ചുപൂട്ടപ്പെട്ട ഗവൺമെൻറ് പ്രസ് ആ സ്ഥലം എൺപത് ഏക്കർ വെറുതെ കിടക്കുകയാണ് അവിടെ ഇന്നസൻ എം പി ഉണ്ടായ സമയത്താണ് അതിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഡി പി ആർ തയ്യാറാക്കി കൊടുത്തത് അതിൻ്റെ ഒരു കാര്യവും നട നടപ്പാൻ കഴിഞ്ഞിട്ടില്ല ചാലക്കുടിയിലുള്ള രാഘവൻ തിരുവിൽപ്പാടിൻ്റെ നാമധേയത്തിലുള്ള ആയുർവേദ ആശുപത്രി അതിനുവേണ്ടി കോടി ഉറപ്പിക്കുകയാണ് ഇന്നസെൻറ്റ് എംപിയുടെ സമയത്ത് അനുവദിച്ചത് ആ കെട്ടിടം ഇതുവരെ പൂർത്തിയായിട്ടില്ല കൊടുങ്ങല്ലൂർ കയ്യപ്പമംഗലം തീരപ്രദേശങ്ങളിൽ ഈ കടലാക്കൾ തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഫണ്ട് ആ ചെലവഴിക്കപ്പെട്ടിട്ടില്ല ആലുവയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ആലുവയുടെ ആലുവ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പടിഞ്ഞാറ കവാടത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രപ്പോസലെല്ലാം തന്നെ കഴിഞ്ഞ എം കൊടുത്തിരുന്നു അതിനെ സംബന്ധിച്ച് നടന്നിട്ടില്ല ആ രീതിയിൽ നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ വികസന ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ എം പി കഴിഞ്ഞിട്ടില്ലെന്ന കാര്യം കൊണ്ട് തന്നെയാണ് ഈ എം പി പരാജയപ്പെടുമെന്ന് എൽ ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ എം പിയെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ നമ്മുടെ രാജ്യമാകെ നീർന്ന പ്രശ്നങ്ങൾ പിന്നെ ഏർപ്പെട്ടപ്പോൾ നമ്മുടെ പാർലമെൻറ്റകത്ത് വ്യക്തമായ ഒരു സമരം നടത്തുവാനോ ശബ്ദിക്കുവാനോ തയ്യാറായിട്ടുള്ള എം പി അല്ല ശ്രീ ബെന്നുവേണ എന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ ഏതോ പ്രശ്നത്തിനകത്ത് ഒച്ച ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ബി ജെ പിയുടെ ധാർഷ്ട്യവും ധിഖാരവും കൊണ്ട് എം പിമാരെ പുറത്താക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് സ്പീക്കറ് പാർലമെന്റിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പുറത്താക്കപ്പെട്ടതല്ലാതെ അവിടെ നിർണായകമായിട്ടുള്ള വിഷയങ്ങൾ സി എ പൗരത്വത്തിന്റെ ഭേദഗതിയെ സംബന്ധിച്ച കാര്യത്തിനകത്ത് നിലപാട് സ്വീകരിച്ച് ശക്തമായ സമര വന്നില്ല സോണിയാഗാന്ധി ചോദിച്ചല്ലോ നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ഉണ്ടാകും അവിടെ പോലീസ് സ്റ്റേഷനിൽ മാർച്ച് ചെയ്യുമ്പോൾ ഈ എം പിമാരിൽ എത്ര പേർ കോൺഗ്രസ് എം പിമാർ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ചോദിച്ചത് സി പി എംകാരല്ല കോൺഗ്രസിൻ്റെ അഖിലേ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയാണ് എം പിമാർ ചോദിച്ചത് സി എ എസ് പോകുമ്പോൾ എത്ര പേര് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് ചോദിച്ചത് എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ചോദിച്ചത് ശ്രീമതി സോണിയാഗാന്ധിയാണ് നിരവധി കാര്യം പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലും നമ്മുടെ സമൂഹത്തോട് അങ്കമാലിയോട് ചാലക്കുടിയോട് ഈ പ്രദേശത്ത് വരുന്ന അസംബ്ലി മണ്ഡലങ്ങളോട് നീതി പുലർത്തിയ എം പി അല്ല ശ്രീ ബെന്നിമയൻ എന്നുള്ളൊണ്ട് തന്നെ അദ്ദേഹം തോൽക്കണമെന്നാണ് ഈ ചാലകയുടെ മനസ്സ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റൈറ്റ്